പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ പുസ്തകവുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ 85-ാമത്തെ ബുക്ക് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന എൻ്റെ ഈ പുസ്തകം വാസ്തവത്തിൽ ഈ വർഷം ആദ്യം ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഞങ്ങളതിൻ്റെ റിലീസ് ഇവിടെ അബുദാബിയിൽ വെച്ചിട്ടായിരുന്നു. അബുദാബി മലയാളി സമാജം അതിൻ്റെ ബുക്ക് റിലീസ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയതായിരുന്നല്ലോ. ഫെബ്രുവരി ആദ്യം നോർത്ത് ഇന്ത്യയിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന ഉടനെ ഞങ്ങൾ അബുദാബിക്ക്, ഞാനും ഡിഗോട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെ അബുദാബിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തിരിച്ച് വന്ന് അവിടെ നിന്ന് ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു യാത്രയ്ക്ക് പോയി. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയായിരുന്നു. അങ്ങനെ ഇപ്പം 4 മാസമായി. അപ്പോൾ ഈ ബുക്ക് ശരിക്കും ഓൺലൈനിൽ കുറേ പോയി പുസ്തകം. പക്ഷേ ഞാൻ ഫേസ്ബുക്കിലൊന്നും ഇതിനെപ്പറ്റി ഇട്ടിരുന്നില്ല കേട്ടോ, റിലീസ് ചെയ്യാത്തത് കൊണ്ട്. പക്ഷേ എന്നിട്ടും ഓൺലൈനിൽ പുസ്തകങ്ങൾ പോകുന്നുണ്ടായത്. അപ്പോൾ മലയാളി പിന്നെ അബുദാബി മലയാളി അസോസിയേഷൻ, ഇതേപോലെ മുൻപും എൻ്റെ ബുക്ക് എസ് പി ബിനെ പറ്റി ഞാൻ എഴുതിയ ബുക്ക് അതിഗംഭീരമായ പരിപാടിയായിരുന്നു അവർ നടത്തിയത്. എസ് പി ബിയുടെ പിന്നെ ഗാനമേള വരെ വെച്ചിരുന്നു. വലിയ ഒരു സദസ്സിൻ്റെ മുന്നിലായിരുന്നു അവരുടെ മെമ്പേഴ്സൊക്കെ ഉള്ള വലിയൊരു പരിപാടിയായിരുന്നു കേട്ടോ അത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ 11-ാം തീയതി അബുദാബിയിലെത്തും. അബുദാബിയിൽ കേരള സോഷ്യൽ സെൻറ്ററിൽ അവരുടെ വനിതാ വിഭാഗം ഉദ്ഘാടനമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുസ്തക പ്രകാശനം. അപ്പോൾ നാളെ ഞാൻ മസ്കറ്റിലേക്ക് പോവുകയാണ്. മസ്കറ്റിൽ വെച്ചിട്ട് എൻ്റെ ഈ ബുക്കിൻ്റെ റിലീസുണ്ട്. അപ്പോൾ മസ്കറ്റിലുള്ള ആൾക്കാർ വരണം. അൽബാജ് ബുക്സ്, ഷൗക്കത്ത് സാറിൻ്റെ അൽബാജ് ബുക്സാണ് ഈ പുസ്തകം അവിടെ റിലീസ് ചെയ്യുന്നത്. അവരാണ് അവിടെ പിന്നെ റിലീസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഉള്ളവരൊക്കെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ബുക്കിനെ പറ്റി പറയാം. പുസ്തകം പിന്നെ 500-ഓളം പേജുള്ളൊരു ബുക്കാണ് കേട്ടോ. ചിത്രങ്ങളടക്കം 6 ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലർബ് ഞാൻ വായിക്കാം കേട്ടോ. പിന്നെ ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചാരത്തിൻ്റെ സംശുദ്ധിയിൽ നിന്ന് ഊർജത്തെ കടഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന നിത്യസഞ്ചാരിണിയായ ഒരു എഴുത്തുകാരിയുടെ 6 ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള യാത്രയാണ് ഈ പുസ്തകം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കുകയും ദത്തശ്രദ്ധമായി നിരീക്ഷിക്കുകയും യാത്രയുടെ പ്രശോഭിതമായ ഒരനുഭവത്തെ വായനക്കാർക്ക് മുൻപിൽ പ്രകാശനം ചെയ്യുകയുമാണ് കെ പി സുധീര. അതാണ് ഈ പുസ്തകത്തിൻ്റെ ബ്ലർബ്. പിന്നെ ഇതിൽ ധാരാളം ചിത്രങ്ങളുണ്ട്. പിന്നെ ബുക്ക് സഞ്ചാര പ്രേമികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ ബുക്കാണ് കേട്ടോ. ഇതിൽ കുറേ ചിത്രങ്ങളുണ്ട്. ഇത് ശരിക്കും മനുഷ്യന്മാർക്ക് 2 തരം യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഒന്ന് ബാഹ്യവും പിന്നൊന്ന് ആന്തരികവും. നമ്മൾ ആന്തരികമായ യാത്ര ഈ ആന്തരിക യാത്രയിലൂടെയാണ് ശരിക്കും എഴുത്തുകാരുടെ കാലുകൾക്ക് ഊർജം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം പിന്നെ ഋഗ്വേദത്തിൽ ഐതരേയ ബ്രാഹ്മണം എന്ന് പറഞ്ഞിട്ട് ഐതരേയ ബ്രാഹ്മണത്തിൽ സഞ്ചാര സംരക്ഷകനായ ഇന്ദ്രൻ പറയുന്നുണ്ട്, യാത്ര ചെയ്യാത്തവന് ആനന്ദമില്ല രോഹിത. ഈ മനുഷ്യകുലത്തിൽ ജീവിക്കുമ്പോൾ ഉത്തമനായ പുരുഷനും പാപം ചെയ്യുന്നു. അതുകൊണ്ട് നീ യാത്ര ചെയ്യുക. അവൻ്റെ ആത്മാവ് വളരുകയും പക്വഫലങ്ങൾ കനിയുകയും ചെയ്യുന്നു. അവൻ്റെ സഞ്ചാര ക്ലേശത്തിൻ്റെ അഗ്നിയിൽ പാപങ്ങളെല്ലാം ഹോമിക്കപ്പെടുന്നു. അതുകൊണ്ട് നീ സഞ്ചരിക്കുക. ഒരുവൻ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാഗധേയം ഇരിക്കുന്നു. ഒരുവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ഭാഗധേയം ഉറങ്ങുന്നു. ഒരുവൻ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ഭാഗധേയവും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നീ യാത്ര ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പിന്നെ ചിത്രങ്ങളും ഇതെല്ലാം ഈ പുസ്തകം ഈജിപ്ത്, ഓസ്ട്രേലിയ, സലാല, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ചൈന, മൊറീഷ്യസ്, അതുപോലെ ലണ്ടൻ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, അങ്ങനെയുള്ള പിന്നെ കുറേ എന്താ പറയുക, ഓരോ രാജ്യത്തിനും കുറേ
അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണിത്. അപ്പോൾ ഞാൻ എൻ്റെ മസ്കറ്റിലുള്ള പരിപാടിക്കും അതുപോലെ അബുദാബിയിലുള്ള പരിപാടിക്കും ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഉള്ള സുഹൃത്തുക്കൾ വന്ന് അനുഗ്രഹിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ പുസ്തകം വാങ്ങി എന്നെ അനുഗ്രഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇത്രയും എൻ്റെ ജീവനും ജീവിതവും ഹോമിച്ചിട്ട് രാവിനെ പകലാക്കിക്കൊണ്ട് ഞാൻ എഴുതുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ നന്മയേക്കാൾ വലിയ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഇപ്പം രണ്ട് പ്രകാശനത്തിൻ്റെയും തീയതി എനിക്കറിയില്ല കേട്ടോ. അതൊരു അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം, ഫേസ്ബുക്കിലൂടെ ഞാൻ പറയും. അപ്പം നിങ്ങളെല്ലാവരും വരണം. എത്രയോ സുഹൃത്തുക്കളുണ്ട് UAE-യിൽ, എത്രയോ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഓരോരുത്തരോടും പറയാൻ എനിക്ക് സാധിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നന്മ മാത്രം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ ബുക്കിൻ്റെ കവർ കാണിച്ചു തരാൻ മറന്നു കേട്ടോ. ഒരു വില്ലോ ചെടികൾക്ക് താഴെ ഞാൻ നിൽക്കുന്ന ചിത്രം എൻ്റെ ഭർത്താവ് എടുത്തതാണ്. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എടുത്ത ചിത്രങ്ങളാണ് എൻ്റെ കവറുള്ളത്. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ കവർ ഇതാണ്.